എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിനോട് മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് വല്ലാത്ത വൈകാരികമായിട്ടുള്ള ഒരടുപ്പമുണ്ട്. അതുകൊണ്ട് എത്ര വലിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ പോലും ഗാലറികളിൽ മഞ്ഞക്കടലും തിരമാലകളും തീർക്കാൻ നെഞ്ചിൽ കാൽപ്പന്തിന്റെ വീറ് കാത്തു സൂക്ഷിക്കുന്ന മലയാളി ഫുട്ബോൾ പ്രേമികൾ എന്നും ഗാലറിയിലേക്ക് എത്തും. അവരെ ഇത്തവണയും ഗാലറിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സീസൺ ടിക്കറ്റ് പുറത്തിറക്കിയിരിക്കുന്നുണ്ട്. 2599 രൂപയുള്ള ഇത്തവണ സീസൺ ടിക്കറ്റിന് പ്രൈസായിട്ട് വരുന്നത്. മുൻ വർഷങ്ങളെക്കാട്ടിൽ ഉപരിയായിട്ട് കുറേ അധികം ആനുകൂല്യങ്ങൾ ഇത്തവണ സീസൺ ടിക്കറ്റ് വാങ്ങിക്കുന്നവർക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതർ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ആരാധകർ ബ്ലാസ്റ്റേഴ്സിനെ കൈവിടുമെന്നുള്ള പേടി കൊണ്ടാണോ എന്തോ അറിയില്ല, 2599 രൂപയ്ക്കാണ് ഇത്തവണ സീസൺ ടിക്കറ്റ് ഷെയർ ചെയ്യുന്നത്. ഈസ്റ്റ് ഗാലറിയിൽ ഇരിക്കാനുള്ള ടിക്കറ്റാണ്. ടിക്കറ്റിനകത്ത് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. EMI ഓപ്ഷൻ വഴിയും ടിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. പേറ്റിഎം ഇൻസൈഡർ വഴിയാണ് സാധാരണഗതിയിൽ ടിക്കറ്റുകൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓഫറുകളുണ്ട്. സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സിന് ഫ്രണ്ട്ലി മാച്ചസ് കാണാൻ പറ്റും, പിന്നെ റിസർവ് ടീമുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫാൻ പാർക്കിൽ എൻട്രി വരുന്നുണ്ട്, പിന്നെ പ്ലേയേഴ്സുമായിട്ട് ഇൻട്രാക്ഷൻ, സ്റ്റേഡിയം ടൂറ്, ടീമിനോടൊപ്പം ട്രാവൽ ചെയ്യാൻ, അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സിന് ലഭിക്കുന്നതാണ്. മുൻ വർഷങ്ങളെക്കാൾ ഉപരിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണിച്ച് സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സിനെ ആകർഷിക്കുന്നുണ്ട് ഈസ്റ്റ് ഗാലറിയിലേക്ക്. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, നിങ്ങൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കളി കാണാൻ പോകുമ്പോൾ നിങ്ങളുടെ രക്ഷകർത്തൃത്വം മറ്റുള്ളവർ ഏറ്റെടുക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഈ എട്ടുകാലി മമ്മൂഞ്ഞുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ, അതിനകത്ത് ഇപ്പം എല്ലാം ഞമ്മൻ്റെയാണ് എന്ന് പറയും. നിങ്ങൾ ക്ലബിനോടുള്ള വികാരം കൊണ്ടും അല്ലെങ്കിൽ ക്ലബിനോടും ബാഡ്ജിനോടുള്ള സ്നേഹം കൊണ്ടും ഫുട്ബോളിനോടുള്ള വൈകാരികമായിട്ടുള്ള അടുപ്പം കൊണ്ടും ഒക്കെ കളി കാണാൻ നിങ്ങളുടെ കയ്യിലെ പൈസ കൊടുത്ത് ഗാലറിയിലേക്ക് എത്തുമ്പം ചില ആളുകൾ പറയും, ഞമ്മനാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്തത്, നമ്മുടെയാണ്. ആ ഒരു സെറ്റപ്പിൽ ചെന്ന് വീണ് കൊടുക്കാതിരിക്കുക. നിങ്ങളാണ് അൾട്ടിമേറ്റ്, അല്ലാതെ കുറേ ആളുകൾ വന്ന് ഓർഡർ ഇടുന്ന് തരുന്നവരല്ല. ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾ ആരാധകരാണ്, അടിമകളല്ല എന്നുള്ള ബോധം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. അത്രയേ ഉള്ളൂ.